ലെവൻസ് കിച്ചൺ സഫീറ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് നമ്മൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്പി റോളാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി കാണും മുമ്പേ, ഹെവൻസ് കിച്ചൺ സഫീറ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ കാഫ്സി ആണ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങനെ കാഫ്സി അതുപോലെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്, 2 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം പാപ്രിക്ക പൗഡർ, 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡി, ആവശ്യത്തിനുള്ള സോൾട്ട്, അതുപോലെ തന്നെ 1/2 കപ്പോളം ബട്ടർ മിൽക്ക് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് 1 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഒന്ന് നന്നായി കഴുകൊണ്ടല്ല നമ്മൾക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടാലും മതി, കാരണം നമ്മൾ സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് ഉപ്പൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാനുണ്ട്. ഞാനിതൊരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, ഇതിനൊക്കെ അപ്പോഴേക്കും നമ്മൾ ഈ മസാലകളൊക്കെ ഈ ഒരു ചിക്കനിലേക്ക് ഒന്ന് പിടിച്ച് വരട്ടെ. ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾക്കിത് എടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് ശരിയാക്കി എടുക്കാം. 1 കപ്പ് മൈദ മാവ്, 2 ടീസ്പൂണോളം പാപ്രിക്ക പൗഡർ, 1 ടീസ്പൂണോളം വൈറ്റ് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഈ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ആ മസാലപ്പൊടികളൊക്കെ ഈ ഒരു മൈദ മാവിലേക്കൊന്ന് പിടിച്ചു വരുന്ന രീതിയിൽ തന്നെ നമ്മളിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ചിക്കനൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി മസാലയൊക്കെ ഈ ചിക്കനിൽ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾക്ക് ഓരോരോ പീസായിട്ട് എടുത്തിട്ട് ഈ മൈദ മാവിൻ്റെ ഈ ഒരു ബാറ്ററിലേക്കൊന്ന് ഇതുപോലെ ഇതേ ഒരു രീതിയിൽ നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഞാൻ അടുപ്പിൽ ഒരു പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ഭാഗം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് പകുതി കുക്കായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഈ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി കുക്കായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ക്രിസ്പി റോള് നിങ്ങളും വീട്ടിൽ തയ്യാറാക്കിയിട്ട് നോക്കാം. നമ്മൾക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ ഒരു ക്രിസ്പി റോള്. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ക്രിസ്പി റോളിൻ്റെ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾക്ക് ചിക്കന് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടുന്നത് ഓരോരോ പൊറോട്ടയാണ്. പൊറോട്ട ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ തയ്യാറാക്കിയിട്ടെടുത്തതാണ്. അപ്പോൾ ഈ പൊറോട്ടയുടെ മുകളിലായിട്ട് മയോണൈസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കേവേജാണ്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷവർമ തയ്യാറാക്കുന്നതിൽ ഏറ്റവും വലിയ ഈസി ആയിട്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ക്രിസ്പി റോള് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഇത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് റോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ക്രിസ്പി റോള്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.